എന്തായാലും പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആൽഫി അറിയോ ഇയാളെ? ഇത് എവിടുത്തെ ഭാഷയാണ്? ഏതാ ഈ പൂതം? എന്റെ ഒരു ഫ്രണ്ടിന്റെ മാമയാണ്. ₹1,50,000 എന്റെ ഇന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാത്ത ക്ഷമ പറയാണ്. എനിക്കിപ്പോ വേണ്ട, എന്റെ ആവശ്യമില്ല. പറ എന്നോട് മനസ്സിലായ നായിന്റെ മോനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തിനാ ഇടപെടുന്ന അയാൾ ചോദിച്ചാൽ അയാളുടെ വായിലിരിക്കണം. എല്ലാം കേട്ടിട്ട് കാര്യമുണ്ടോ? വീടാനിക്കാ പണമാകുമ്പോ വരുമ്പോ നമുക്കെന്ത്? എനിക്ക് ഒരു വേഷം പോലെ മോളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പണം പലിശയും ചേർത്ത് തരാന്നോ? അപ്പൊ മതി. വീടാനിക്കാ പോയി കിടക്ക്, പോയി കിടക്ക്, പ്ലീസ് പോയി കിടക്ക്. വീടാനിക്കാ പോയി കിടക്ക്. തട്ടിപ്പോകുന്നതിന് മുമ്പ് ഈ നിക്കാഹ് ഞാൻ നടത്തും. നിക്കാഹ് നടത്തുന്നതിന് മുമ്പ് തട്ടിപ്പോകുന്നുള്ളതിന്റെ ആദ്യ ആദ്യ പേടി പേടി. എന്താ എന്റെ ഫ്രണ്ടിന്റെ മാമയാണ്. മകളുടെ കല്യാണം നടത്തുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക. മോടെ കല്യാണം ഒക്കെ ഞങ്ങൾ നടത്തി തരാം. ആരോ അടിച്ച് കവിളിലെ എല്ല് പൊട്ടി. ശരിയാകും, കുറച്ച് സമയം എടുക്കും. 100 കോടി പുണ്യം കിട്ടുമെന്ന് പറയായിരുന്നു. ഇയാളെ പിടിച്ച് പെട്ടിക്കടുത്ത് സ്ട്രാപ്പ് ചെയ്തിട്ടേക്കണം. എഴുന്നേക്കാൻ സമ്മതിക്കണം. ഞങ്ങൾ നടത്തിക്കോളാം, ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പൊയ്ക്കോളി. പനി ഉണ്ടാവും മാമ. മുറിവ് ഉണങ്ങുമ്പോ പൊയ്ക്കോളും. മോളുടെ നിക്കാഹ് ഞങ്ങൾ നടത്തിക്കോളാം. മോളുടെ നിക്കാഹ് നടത്തി തരണം എന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെ മനസ്സിലായി? പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത്. അല്ലേ കാണുക? ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച ഒരു വർത്തമാനം പറയുന്നത്? നീ ഈ പാവത്തിന് ₹1,50,000 പറ്റിച്ചു അല്ലേ? നാട്ടിൽ നിന്ന് എഴുത്തു വന്നു. കാര്യങ്ങളൊക്കെ ആകെ അവതാളത്തിലാണ്. ആ വർഗീസിനെ സോപ്പിട്ടാലെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ചെറ്റയ്ക്ക് ഇപ്പൊ ചന്ദ്ര ടീയുടെ അക്കൗണ്ട് കൂടെ വേണം. ഞാൻ MD അല്ലേ, ഇല്ലെന്ന് പറയാൻ ഒക്കുമോ? രണ്ടും കൽപ്പിച്ച് ഞാനും കൊടുക്കാൻ പോകണം. അതുകൊണ്ട് കമ്പനിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന കുഞ്ചൻ നമ്പ്യാരുടെ പോളിസിയാണ് എൻ്റെത്. ആ 100 ആണെങ്കിൽ കണ്ടവൻ്റെ എന്നൊക്കെ കടം വാങ്ങിച്ചിട്ട് കമ്പനി കുളം തോണ്ടുന്നുണ്ട്. താമസിയാതെ വർമ്മ സാറ് പിച്ചച്ചട്ടി എടുക്കും. ചന്ദ്രയുടെ കൈയനക്കി ചന്ദ്രയുടെ കൈയനക്കി. ഡോക്ടർ മേനോൻ അവിടെ. ഡോക്ടർ, ചന്ദ്രയുടെ കൈ അനങ്ങി. ആ, ലിഫ്റ്റ് യുവർ ഹാൻഡ്. ചന്ദ്രയെ കൈയൊന്ന് ഉയർത്താൻ ശ്രമിക്കൂ. പ്ലീസ് പ്ലീസ്. ഏത് കൈയാണ് ഉയർത്തിയത്? റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ. പ്ലീസ് പ്ലീസ് മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ്. മോളെ, ആ കൈ വീണ്ടും ഒന്ന് ഉയർത്താൻ നോക്കൂ. പ്ലീസ് പ്ലീസ് ട്രൈ. എപ്പോഴാ കൈ ഉയർത്തിയത്? ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ. എന്ത് സംസാരിച്ചോണ്ടിരുന്നപ്പോഴാ കൈ പൊക്കിയത്? അത് പിന്നെ പഴയ കാര്യങ്ങൾ. എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികോട് ആൽഫി എന്താ പറഞ്ഞോണ്ടിരുന്നത് അത് പറയൂ. വർമ്മ സാറ് പിച്ച് എന്നെ എന്തിഷ്ടമാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ പോലാണ്. എന്റെ അച്ഛൻ പോലും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞപ്പോഴല്ല, പിന്നെ ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലൊരു പെണ്ണ് കിട്ടാൻ എന്ന് പറഞ്ഞപ്പോ കൈപൊക്കി. എന്നിട്ട് കൈപൊക്കിയിട്ട് എന്റെ കവളത്തെ തൊട്ടു. അത് തന്നെ അവളോട് വീണ്ടും പറയൂ. കമോൺ ആൽഫി, അത് തന്നെ പറയൂ. വീണ്ടും റിപ്പീറ്റ് ചെയ്യൂ, പറയൂ. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവാനാണ്. നീ എത്ര എന്നാണോ പറഞ്ഞത്? ഞാൻ എത്ര എന്ന് പറഞ്ഞു, നീ എത്ര, രണ്ടും പറഞ്ഞു. അതും പറഞ്ഞു, ഇതും പറഞ്ഞു. അതല്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു. ചന്ദ്രിക നമുക്ക് രക്ഷപ്പെടുത്തണ്ടേ? അതെ. ഞാൻ എത്ര ഭാഗ്യവാനാണ് നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടാൻ. കൈ പൊക്കൂ പ്ലീസ്. നീ എത്ര ഭാഗ്യവതിയാണ്, ഞാൻ എത്ര ഭാഗ്യവകനാണ്. കൈവക്കൂ പ്ലീസ്. നീ എത്ര വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അത് പറയൂ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അത് പറയാൻ പറ്റില്ല. അതെന്താന്ന് പറയാൻ പറ്റില്ല. വർമ്മ സാറിനെ പറ്റി പറഞ്ഞപ്പോഴല്ല കൈവക്കിയത്. ഞാൻ എത്ര ഭാഗ്യവനാണ്, നീ എത്ര ഭാഗ്യവൻ എന്ന് പറഞ്ഞപ്പോഴല്ലേ കൈവക്കിയത്. അപ്പൊ അത് പറയുമ്പോഴല്ലേ കൈവക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ? അതുപോലെ സംഭവിച്ചു. കൈവക്കൂ പ്ലീസ്. I'm sorry. ഏതോ ഒരു ഇമോഷണൽ മൂഡിലായിരിക്കും കൈ ഉയർത്തി. ആ ഇമോഷനിലേക്ക് തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പം കാത്തിരിക്കുക നിവൃത്തിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയ്ക്ക് വക കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയല്ല ആൽഫിയുടെ കയ്യിലാണ്. ഞാൻ ചന്ദ്രാറ്റിയുടെ അക്കൗണ്ട് മാറ്റി കൊടുക്കും. ഞാൻ നൂറിനെ കൊണ്ട് നിന്റെ ഓഫീസ് കുളം തോണ്ടിപ്പിക്കും. ഞാൻ പിന്നെ 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 അവിടെ കിടക്കുന്ന സാധനവും മേശയും കസേരയും ഒക്കെ എടുത്ത് വിൽക്കും. ഞാൻ നിന്നെ നിന്റെ തന്നെ കൊണ്ട് പിച്ച ചട്ടി എടുപ്പിക്കും. അടിക്കടി അടിക്കടി അടിക്കാൻ എടി. ഞാൻ ആൽഫി കൂൽഫി വന്നത് ഞാൻ അപ്പൊ കൊണ്ടാ. നിനക്കറിയാം ഞാൻ നിന്നെ നിന്റെ ആൾക്കാരെ ഒക്കെ പറ്റിച്ച്, ഞാൻ ആ ഏണി പെണ്ണിനെ പറ്റിച്ച് നിന്റെ സ്വത്ത് മുഴുവൻ ഞാൻ അടിച്ചെടുത്തോണ്ടു. എന്നെ അടിക്കേ അടിക്കടി. ഞാൻ നീ നിന്റെ തന്നെ തേണ്ടി കുത്തുവാളെടുത്ത് വഴി നിൽക്കുമ്പോൾ ഞാൻ കണ്ട ഭാവം കാണിക്കില്ല. അടിക്കടി. നിനക്ക് ചുണ ഉണ്ടെങ്കിൽ അടിക്കടി. നിനക്ക് ധൈര്യം ഉണ്ട് എന്റെ കണ്ണക്കുറിക്ക് അടിക്കടി അടിക്കടി അടിക്കാൻ. തന്നെ പറ്റിക്കാനോ നിങ്ങളെ ആരെയും ചതിക്കാനോ ഒന്നുമല്ല. എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഈ നാടകം കളിക്കുന്നത്. എനിക്കാരെയും ദ്രോഹിക്കണ്ട. എനിക്കാരുടെ പണവും പദവിയും വേണ്ട. തനിക്കെല്ലാം അറിയാമല്ലോ. ഞാനെല്ലാം തന്നോട് വന്ന് പറഞ്ഞിട്ടില്ലേ. തൻ്റെ കയ്യോ കാലോ ഒന്ന് അനങ്ങിക്കിട്ടിയാൽ തന്നെ രക്ഷപ്പെടുത്താനാവുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ. എൻ്റെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞാലും കുഴപ്പമില്ല. താൻ എണീറ്റ് നടക്കുന്ന കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്നൊക്കെ പറയാറില്ലേ. അതാ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത്തിരി കടന്ന കയ്യാന്ന് എനിക്കറിയാം. വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ആ 10 മണിക്കാണ് ട്രെയിൻ. അത് നാളെ 3 മണിക്ക് ബോംബെയിലെത്തും. വെളുപ്പിനെ 5 മണിക്കാണ് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റ്. മനസ്സുണ്ടായിട്ടല്ല, നിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിന് എതിര് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഈ പണവും പ്രതാപവും മാത്രം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. വയസ്സുകാലത്ത് കുട്ടികൾ കൂടെ ഉണ്ടാവണം. അതാ ഏറ്റവും വലിയ കാര്യം. 3 കൊല്ലത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാ ഞാൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരിക. അത് ഞങ്ങളോടല്ല പറയേണ്ടത്. വിങ്ങി പൊട്ടി ഒരുത്തും പുറത്ത് നിപ്പുണ്ട്. അവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് പോ. അച്ഛാ, പിണങ്ങിയിരിക്കണോ? ഞാൻ പിണങ്ങിയാ നിനക്കെന്താ? നിനക്ക് ഇംഗ്ലണ്ടിൽ പോകുന്നതല്ലേ വലിയ കാര്യം. ദേ ഇങ്ങോട്ട് നോക്കി. പപ്പ എന്നെ പഠിക്കാൻ അയച്ചപ്പോ അച്ഛന് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ വെറും ഡ്രൈവറാണ്, എന്റെ മോൾ ഇവിടെ വല്ല തൂത്തു തുടപ്പോ അടുക്കള പണിയോ ചെയ്തോണ്ട് ഇവിടെ നിന്നോളൂന്ന്? അതിപ്പോ എല്ലാ തന്തമാർക്കും തോന്നില്ലേ മക്കള് പഠിച്ച് നന്നാവണമെന്ന്. അതിനല്ലേ ഞാൻ പോകുന്നത്. 3 വർഷം പഠിച്ച് വലുതായി മിടുക്കിയായി അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ. പിന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയാ. ഞാൻ വേഗം വരും. പക്ഷേ ഒരു കാര്യം, നീ സായിപ്പിനോട് മിണ്ടാനും പിടിക്കാനും ഒന്നും പോണ്ട. ഇല്ല, എനിക്കറിയാം ഉമ്മ തരും. ആ അത് തന്നെയാ. പിന്നെ പപ്പയോടും വല്യമ്മയോടും മറ്റെല്ലാവരോടും പ്രത്യേക അനുഗ്രഹം വാങ്ങണം. പോകും മുമ്പ് ആ ആൽഫിയെ കൂടെ ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. എന്തിന്? ഞാൻ വിചാരിച്ചതുപോലെ കുഴപ്പക്കാരനല്ല അയാള്. എവിടെയോ ഒരു നല്ല മനസ്സുള്ള ആളാണെന്ന് തോന്നുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ ചെകുത്താന്റെയും കടലിന്റെ ഇടയിലാ കിടക്കണേ. ഏതായാലും നാളെ നീ അങ്ങോട്ട് പറക്കല്ലേ. അവിടെ എന്നെ പോലുള്ള ഒരാൾക്ക് എന്തെങ്കിലും പണി കിട്ടുമെന്ന് നീ ഒന്ന് തിരക്കി വെച്ചോ. ഇവിടത്തെ പണി എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. ആ പിന്നെ ഞാൻ കാലത്ത് പോകും മുമ്പ് അയാളെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ ഈ എഴുത്തൊന്ന് അയാളെ കൊടുത്തേക്കോ. എന്താ സമ്മതം കിട്ടിയോ? കിട്ടി. അതേതായാലും നന്നായി, ഇല്ലെങ്കിൽ നീ പോയാൽ ഇയാളെപ്പോഴായി കൊന്നേനെ. കോണ്ടസാ റിപ്പയർ അല്ലേ, അവക്ക് രാവിലെ പോകാൻ ടാക്സി അറേഞ്ച് ചെയ്യണം. ഇപ്പൊ തന്നെ എന്റെ അഭിപോയാനെ.